നമസ്കാരം. പി പി രാമചന്ദ്രന്റെ ഒരു കവിതയുണ്ട്. ഉമ്മറക്കോലായിൽ നിന്ന് രാത്രിയിൽ എടുത്തുവെക്കാൻ മറന്ന കിണ്ടി കളവുപോയ പോലെ വയൽക്കരയിലുള്ള ഒരു കുന്ന് പുലർച്ചയ്ക്ക് കാണാതായെന്ന്. രാത്രിയുടെ മറവ് പറ്റി എത്രയോ കുന്നുകളെയാണ് മണ്ണുമാഫിയ നാട് കടത്തിയത്. കാട്ടാക്കടയിലെ സംഗീതിന്റെ കൊലപാതകം ഒരൊറ്റപ്പെട്ട ക്രൂരതയല്ല, ഒരുപാടുണ്ട് അണിയറ കഥകൾ. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. ജനസാന്ദ്രത കൂടുതലും ജനസംഖ്യ കൂടിയപ്പോൾ ജീവിക്കാൻ കൂടുതലിടങ്ങൾ തേടേണ്ടി വന്നു. കുന്നിടിച്ചും കാട് നാടാക്കിയും പാടങ്ങൾ നികത്തിയുമുള്ള ജീവിത വഴിയിലാണ് കേരളം. ഭൂപയോഗത്തിൽ വന്ന ഈ മാറ്റങ്ങൾ ഭൂപ്രകൃതിയെയും മാറ്റിമറിച്ചു. ഭൂമിയുടെ മൂല്യമെന്നാൽ വിപണി മൂല്യമെന്ന ചിന്തയാണ് ഒരു ശരാശരി മലയാളിക്കുള്ളത്. കുന്നിടിക്കുന്നതും പാടം നികത്തുന്നതും പുരോഗമനത്തിന്റെ പട്ടികയിൽപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ഈ ഉപഭോഗവൽക്കരണത്തിന് വലിയ വില നൽകുകയാണ് തുടർച്ചയായ രണ്ടു വർഷങ്ങളായി കേരളം. പ്രളയകാലത്ത് മാത്രം നാം കുന്നുകളെ ഓർക്കും, നെൽപ്പാടങ്ങളെക്കുറിച്ച് വിലപിക്കും. മുറിവുകൾ ഉണങ്ങുമ്പോൾ ഇടിക്കാൻ പുതിയ കുന്നുകളും നികത്താൻ പുതിയ പാടങ്ങളും തേടിപ്പോകും. ഇതിനായി തന്നെ ഒരു ഭാഗം കേരളത്തിൽ വളർന്നു പന്തലിച്ചു കഴിഞ്ഞു. ജെ സി ബിയും ടിപ്പർ ലോറികളും പുതിയ ജീവിത സംസ്കാരത്തിന്റെ അടയാളമായി മാറിയത് അങ്ങനെയാണ്. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിലും ചെറുതല്ലാത്ത സ്വാധീന ശക്തിയായി ഇത്തരം മാഫിയകൾ വളർന്നിട്ട് 20 കൊല്ലത്തിൽ താഴെ മാത്രമേ ആകുന്നുള്ളൂ. കാട്ടാക്കടയിലെ സംഗീതനെ കൊലപ്പെടുത്തിയത് സ്വന്തം പുരയിടത്തിലെ മണ്ണെടുപ്പ് ചോദ്യം ചെയ്തതിന് മാത്രമല്ല, പോലീസിനെ അറിയിച്ചതുകൊണ്ടുകൂടിയാണ്. പിടിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും സംഗീതനെ കൊലപ്പെടുത്തിയത് ക്രിമിനൽ മാനസികാവസ്ഥയിലേക്കുള്ള പരിവർത്തനമാണ്. ജെ സി ബിയുടെ യന്ത്രക്കൈകളും ടിപ്പറിന്റെ ക്രൗര്യവും പേടിപ്പെടുത്തുന്നതാണ്. അത് നിയന്ത്രിക്കുന്നവർ ഒരു തൊഴിൽ ചെയ്യുകയാണെന്ന മാനസികാവസ്ഥയിലാണോ? അല്ല. എന്തിനേയും തകർക്കാൻ കഴിയുന്ന ആയുധങ്ങൾ കൈവശമുള്ളവരെ പോലെയാണ് അവരുടെ യുദ്ധപ്പുറപ്പാടുകൾ. മണൽ മാഫിയകൾ എത്രയോ വട്ടം ടിപ്പറും ജെ സി ബിയും ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് നിയമപാലകരെ. ചോദ്യം ചെയ്യുന്നവരെ കയ്യൂക്ക് കൊണ്ട് നേരിട്ട മാഫിയ ചരിത്രമാണത്. മണ്ണ് കടത്തുകാരുടെ വഴിയും അതുതന്നെ. ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തികളുടെ പേരിൽ സംഘടിപ്പിക്കുന്ന പാസിന്റെ പിൻബലത്തിലാണ് അനധികൃത മണ്ണെടുപ്പും കടത്തലുമൊക്കെ. കാട്ടാക്കടയിലെ സംഗീതന്റെ പുരയിടത്തിൽ നിന്ന് നേരത്തെ പണം നൽകി മണ്ണെടുത്തത് ഇത്തരത്തിലായിരുന്നു. പിന്നീടത് മണ്ണെടുപ്പുകാരുടെ അവകാശം പോലായി. എതിർത്ത സംഗീതനെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് വളർന്നു. ഭയപ്പെടുത്താൻ നോക്കിയപ്പോൾ സംഗീത് പിന്മാറുന്നില്ലെന്ന് കണ്ടപ്പോഴായിരുന്നു അരുങ്കൊല. ഈ കണ്ണീരിന്, ഈ നിലവിളികൾക്ക്, ഈ നാടിൻ്റെ സങ്കടത്തിന് ഞങ്ങൾ കണക്ക് ചോദിക്കും. പണത്തിന് ആർത്തി പൂണ്ട ഈ മനുഷ്യപിശാചുക്കളോട് ഈ നാട് ഒരിക്കലും സന്ധി ചെയ്യാൻ പോകുന്നില്ല. വിട്ടുവീഴ്ചയില്ലാത്ത ചെറുത്തുനിൽപ്പായിരിക്കും എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി ഞങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. നിയമപാലകരെ വിളിച്ചറിയിച്ചിട്ടും സ്ഥലത്തെത്താൻ വൈകിയത് സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. കാരണമെന്താണെന്നോ, എല്ലായിടത്തും ഇത്തരം മാഫിയകൾ പ്രവർത്തിക്കുന്നത് ഭരണകൂട ഉദ്യോഗസ്ഥ ലോബിയുടെ സഹായത്തോടെയാണ്. ഇടയ്ക്ക് വീണ്ടും ചേട്ടൻ പോലീസിനെ വിളിച്ച്, എന്നിട്ട് പോലീസ് വരാതെ എന്നോട് അവരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇത്രയും പിടിപാട് ഉള്ള ആൾക്കാരായതുകൊണ്ടാണ് ആ പോലീസ് വരാത്തത്, എന്തായാലും ഞങ്ങളയാൻ വിടൂല, വണ്ടി കാറെടുത്ത് മാറ്റി തരൂല എന്നൊക്കെ പറഞ്ഞ്. കാറ് ലോക്ക് വീണില്ലെന്ന് തോന്നുന്നു, കാർ എങ്ങനെയോ അവർ ഉരുട്ടി. ആ ഉരുട്ടുന്ന നേരം കൊണ്ട് തന്നെ അവർ 5-6 പേരുണ്ടല്ലോ, 2 വണ്ടി സ്റ്റാർട്ടായി. വണ്ടി സ്റ്റാർട്ടായ സൗണ്ട് കേട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പെട്ടെന്ന് കഥ തുറന്ന് ഇറങ്ങി ചെന്ന് തടയണേനിട, കാറിൻ്റെ ഇടയിൽ മറ്റേ വണ്ടി വരണേനിടയ്ക്ക് തടയണിടയ്ക്ക് അവർ കാറങ്ങ് ആവുകയും ചെയ്ത് ഇവർ ചേട്ടനെ ഇടിച്ച് ചെറുപ്പിച്ച്, 2 വണ്ടി എടുത്ത് ചെറുപ്പിച്ചിട്ടിട്ട് അങ്ങ് പോയി. ഇവർ 12 മണിയൊക്കെ കഴിഞ്ഞും വിളിച്ചതല്ലേ, 1:30-ലാണ് പോലീസ് വന്നത്. ഞാനും ഇവിടെ വന്നതിന് ശേഷമാണ് ഇവരങ്ങ് ആശുപത്രിയിൽ പോയി. 2 കൊച്ചുപിള്ളേർ കിടക്കുന്ന 2 പിള്ളേർ, പിള്ളേരെ ഇവിടെ ആക്കിയിട്ട് അപ്പുറത്ത് ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് അവർ പോയി. ഞാൻ വന്നാണ് പിള്ളേരെ വിളിച്ചത്. അപ്പോഴും ഞാനും വന്ന് കുറെ കഴിഞ്ഞാണ് പോലീസ് വന്നത്. പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും രാത്രിയുടെ മറവ് ഉപയോഗിച്ചു പോലീസ്.
അരിങ്കുല നടന്നത് രാത്രിയിലായതുകൊണ്ടാണ് തെളിവെടുപ്പ് പുലർച്ചയാക്കിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഈ രാത്രി പ്രേമം എല്ലാ കേസുകളുടെ കാര്യത്തിലും പിന്തുടരാറുണ്ടോ എന്ന മറുചോദ്യവുമുണ്ട്. കാട്ടാക്കടയിൽ നിന്ന് മണ്ണുമാഫിയ കടത്തിയ ലോഡിന് ഒരു കണക്കുമില്ല. ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ നിന്ന് മണ്ണ് കടത്തുകയും പിന്നീടത് ഒരു നാട്ടിലാകെ വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്ന പതിവ് രീതിയാണ് കാട്ടാക്കടയിലും പിന്തുടർന്നത്. തുരന്നെടുത്ത ഈ കുന്നുകൾക്കപ്പുറം മുക്കുന്നിമലയാണ്. ക്വാറി മാഫിയ തുരന്നെടുത്ത ജീവിതമാണ് അവിടുത്തേത്. ചുരുക്കത്തിൽ ഒരു വലിയ പ്രദേശമാകെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷേ വിലയ്ക്ക് മണ്ണ് നൽകുന്ന പ്രദേശവാസികൾ അറിയുന്നില്ല. ഭൂപ്രകൃതിയിൽ വരുന്ന ഈ മാറ്റങ്ങൾ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയാണെന്ന്. ഭൂമിയെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജലത്തെ കൈകാര്യം ചെയ്യുക എന്നാണ്. അതായത് ജീവിതവും ജീവനും സംരക്ഷിക്കുക എന്ന് തന്നെ. പ്രളയവും പ്രളയാനന്തര വരൾച്ചയും കണ്ട കേരളത്തിൽ പുതിയ ജീവിതബോധത്തിലേക്ക് മലയാളി പോകേണ്ടിയിരിക്കുന്നു. കാട്ടാക്കട കൊലപാതകത്തെ ക്രൂരമായ കൊലപാതകമെന്ന് കണ്ട് പ്രതികളെ ശിക്ഷിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായി അവരെ മാറ്റിയ മാനസികാവസ്ഥയുടെ കടക്കൽ കൂടി കത്തിവെക്കുകയാണ് വേണ്ടത്. സംസ്ഥാനത്ത് മണ്ണ് മാഫിയ ആപൽക്കരമായി വളർന്നിരിക്കുന്നു. തടയിടേണ്ടവർ തന്നെ മാഫിയയുമായി ബന്ധമുണ്ടാക്കുന്ന കാലമാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരും കാട്ടാക്കടയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. തെളിവെടുപ്പിന് പ്രതികളെ പുലർച്ചെയെത്തിച്ച പോലീസ് നടപടിയെ സംഗീതന്റെ കുടുംബാംഗങ്ങൾ സംശയത്തോടെ കാണുന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. ഞാനല്ലേ ദൃക്സാക്ഷി, ഞാനല്ലേ അപ്പൊ അവരെ കണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ട. അപ്പൊ എന്നെ മുമ്പ് അവർ കൊണ്ടുവരാത്തത്, അവരിങ്ങനെ കൊണ്ടുവന്ന് ആ സ്ഥലം കാണിച്ചു അങ്ങ് കൊണ്ടുപോയി. ഈ ബഹളത്തിന്റെ ഇടയിൽ അവരങ്ങ് കൊണ്ടുപോയി. ഒരു 10 മിനിറ്റ് പോലും അവരിവിടെ നിർത്തിയിരുന്നില്ല. കാട്ടാക്കട സംഭവത്തിൽ വെറുമൊരു കൊലപാതകമായി കണ്ട് നടപടി സ്വീകരിക്കുക മാത്രമല്ല വേണ്ടത്, എന്തും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് വളർന്ന മാഫിയകൾ ക്രൂരതയുടെ യന്ത്രക്കൈ മറ്റാർക്കും നേരെ ഉയർത്താതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുക കൂടിയാണ്. ഇല്ലെങ്കിൽ ഈ നാട്ടിൽ ഒരു സർക്കാർ ഇല്ലെന്ന് പറയേണ്ടി വരും. 2008 സഖാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒരു നിയമം കൊണ്ടുവന്നു, നെൽത്തട തണ്ണീർത്തട നിയമം. നാട്ടിൽ അവശേഷിക്കുന്ന പാടങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു ലക്ഷ്യം. ഇപ്പോഴത്തെ സർക്കാർ ആ നിയമത്തിൽ ചില ഭേദഗതികൾ കൊണ്ടുവന്നു. മലപ്പുറം എടവണ്ണയിലെ സർക്കാർ ഉദ്യോഗസ്ഥർ നടത്തിയ ക്രമക്കേട് പുറത്തുവരുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. 1955-56 കാലത്ത് 760,000 ഹെക്ടറിലാണ് കേരളത്തിൽ നെൽകൃഷി ഉണ്ടായിരുന്നത്. 1970-71 കാലത്ത് ഇത് വർദ്ധിച്ചു, 880,000 ഹെക്ടറിലായി നെൽകൃഷി. എന്നാൽ പിന്നീട് ഇത് കുറഞ്ഞു. 1990-91 ആയപ്പോഴേക്കും 560,000 ഹെക്ടറിലേക്കും 2001-2002 320,000 ചുരുങ്ങി. 2007-2008 നെൽകൃഷി 230,000 ഹെക്ടറിലേക്ക് ചുരുങ്ങിയപ്പോഴാണ് അവശേഷിക്കുന്ന നെൽവയലുകളെ സംരക്ഷിക്കാൻ സർക്കാർ നിയമം കൊണ്ടുവന്നത്. വയൽ സംബന്ധിച്ച് ഡാറ്റാ ബാങ്ക് രൂപീകരിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ നിയമത്തിന്റെ പ്രായോഗികത സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നു. പൊതു ആവശ്യത്തിനുൾപ്പെടെ ഭൂമി ഏറ്റെടുക്കാനുണ്ടായ ബുദ്ധിമുട്ടും ഒരു തരത്തിലും നെൽകൃഷി പ്രായോഗികമല്ലാത്ത നിലങ്ങൾ പോലും നികത്താൻ കഴിയാത്തതും വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടി. ഇതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ സർക്കാർ മൂലനിയമത്തിലെ 11 പ്രധാന വകുപ്പുകൾ ഭേദഗതി ചെയ്തത്. 2008 നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം സംരക്ഷിത പട്ടികയിൽ ഉൾപ്പെട്ട ഭൂമി തരം മാറ്റി നൽകാൻ സർക്കാർ അവസരം നൽകിയിരുന്നു. മലപ്പുറം എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഈ അവസരം മുതലെടുത്താണ് തട്ടിപ്പ് നടത്തിയത്. തരം മാറ്റാൻ അപേക്ഷ നൽകാത്ത ഭൂമിയടക്കം ഇത്തരത്തിൽ മാറ്റി. ഭൂമി തരം മാറ്റി നൽകുന്നതിൽ കൃഷി ഓഫീസർ ഉൾപ്പെടെ ക്രമക്കേട് നടത്തി. ആനുകൂല്യം ലഭിച്ചതാകട്ടെ സാധാരണക്കാർക്കല്ല, ഏറനാട് MLA PK ബഷീറിനും സഹോദരങ്ങൾക്കും. ആവശ്യപ്പെട്ടതിലധികം ഭൂമിയും ഇത്തരത്തിൽ തരം മാറ്റി നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് വലിയൊരു അഴിമതിയാണ്. ആ ബാക്കി അഴിമതിക്ക് കൂട്ടുനിന്ന മുഴുവൻ ആളുകളെ പേരിലും നടപടി വേണം. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ എക്സ്പെർട്ട് കമ്മിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ എക്സ്പെർട്ട് കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റാണ് ഒന്ന്, അതിൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറുണ്ട് അതിൽ, അതുപോലെ തന്നെ കൃഷി ഓഫീസറുണ്ട്, പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും അല്ലെങ്കിൽ AUM വരും. ഇങ്ങനെ അത് കുറേ ആളുകളാണ് അതിൻ്റെ എക്സ്പെർട്ട് കമ്മിറ്റിക്കാർ. ആ എക്സ്പെർട്ട് കമ്മിറ്റി ഇത് തീരുമാനിച്ചാൽ ആ തീരുമാനിച്ച മുഴുവൻ എക്സ്പെർട്ട് കമ്മിറ്റിക്കാരുടെ പേരിലും നടപടിയാണ് വരേണ്ടത്.
പി കെ ബഷീറിന് ഒരേ ഏക്കർ അപേക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ ഒരേ ഏക്കറിന്റെ ആനുകൂല്യം കിട്ടുള്ളൂ. അതാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്നര ഏക്കറിന്റെ അപേക്ഷ ആനുകൂല്യം കിട്ടില്ല. 107 അപേക്ഷ പി കെ ബഷീറിന്റെ അപേക്ഷയാണെങ്കിൽ പോലും പി കെ ബഷീറിന്റെ പ്രത്യേകമായിട്ടുള്ള അയാൾക്ക് കിട്ടുന്ന ഓർഡറിൽ അയാൾക്ക് ഒരേ ഏക്കർക്ക് അവകാശമുള്ളൂ. സാധാരണക്കാർ ഭൂമി തരം മാറ്റി കിട്ടുന്നതിനായി ഓഫീസുകൾ കയറിയിറങ്ങുമ്പോഴാണ് MLA സഹോദരങ്ങൾക്കും വഴിവിട്ട സഹായമെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ക്രമക്കേട് മറച്ചുവെക്കാൻ ബോധപൂർവം ശ്രമിച്ചതിനും തെളിവുണ്ട്. പി കെ ബഷീർ MLA പേര് മറച്ചുവെച്ചാണ് ഭൂമി തരം മാറ്റിയുള്ള വിജ്ഞാപനമിറക്കിയത്. നമ്മൾ അറിയേണ്ടത്, ജനങ്ങൾ അറിഞ്ഞു പോകേണ്ടത്, എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംഗം ബോർഡിൽ ഈ പി കെ ബഷീർ MLA ഭാര്യയും പഞ്ചായത്ത് അംഗമാണ് എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞു പോകേണ്ടതുണ്ട്. ഇവർ കൂടി ഒരു ഗൂഢാലോചന നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ എത്ര ഏക്കർ കണക്കിന് ഭൂമി തരം മാറ്റി കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇടവണ്ണ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ക്രമക്കേടിനെതിരെ എടവണ്ണയിൽ പ്രതിഷേധം കത്തുകയാണ്. CPIM പ്രവർത്തകർ എടവണ്ണ കൃഷി ഓഫീസിലേക്കും പഞ്ചായത്ത് ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു. നയം തീരുമാനിക്കുന്നത് സർക്കാരുകളാണ്, നടപ്പിലാക്കുന്നത് ഉദ്യോഗസ്ഥരും. അവിടെ സമ്മർ മോർ ഈക്വൽ ദാൻ ഈക്വൽസ് എന്നാവാൻ പാടില്ല. നീതിയും നിയമവും എല്ലാവർക്കും ഒരുപോലെയാകുന്ന കാലത്തേക്കാണ് അണിയറ ക്യാമറ വയ്ക്കുന്നത്. നമസ്കാരം.